ഹലോ ഫ്രണ്ട്സ് ജെഡിയിലെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് എന്താ ഒരു വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടുത്തെ പച്ചക്കറി ചെടികളും പൂച്ചെടികൾ എല്ലാം നിങ്ങൾക്ക് വിളിക്കാണിച്ച് ചെലവാനാണ് ഇന്നത്തെ വീട്ടിൽ വന്നിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക പൊതുവെ നമ്മൾ മലബാർ സ്പിനാച്ച് ഇതിൻ്റെ ചെടിയുണ്ട് ഇത് കാണാം പിന്നെ ഇവിടെ ഒരു ചിത്രമൂല എന്നൊരു പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ വേര് നമുക്ക് സ്കിൻ ഡിസീസിന് ഇത് ഈ ഒരു ഇത് ഒരു ചിത്രമൂല ഇത് വേര് അതിൻ്റെ മരുന്നാണ് അപ്പോൾ ഈ ഈ വീടിൻ്റെ പേരും ചിത്രമൂല എന്നാണ് അപ്പോൾ ഈ ചെടിയുടെ പേരും ചിത്രമൂല എന്നാണ് ഇവിടെ അശോക മരമുണ്ട് ഇതവിടെ കാണാം അശോക മരമാണിത് കുറേ ചെടികളെല്ലാം ഉണ്ട് പിന്നെ വാഴച്ചെടിയുണ്ട് പിന്നെ ഇവിടെ തെങ്ങ് ഉണ്ട് പിന്നെ വാഴ ചെടി പിന്നെ ഇത് ഇഞ്ചി ചെടിയാണ് ഇതെല്ലാം ഇഞ്ചിയുടെ ചെടിയാണ് തിങ്ങനിട്ട് വെച്ചിട്ടുണ്ട് ഇഞ്ചിയുടെ ചെടി ഇതാ പിന്നെ ഇപ്പുറത്ത് ചേന ചെടി ഇതെവിടെയുണ്ട് ചേനയുടെ ചെടി ഇതാ ഇതാണ് എവിടെയായി ഇത്രയാണ് ഉള്ളത് പിന്നെ ഇവിടെ ചൈനീസ് ബസൂമിൻ്റെ ചെടിയും ഉണ്ട് അതിൽ പൂവും ആയിട്ടുണ്ട് പിന്നെ ഇപ്പോഴത്തെ പറയും പൂച്ചെടികാലുണ്ട് എന്താ ഇങ്ങനത്തെ ചട്ടിയുടെ എല്ലാം അങ്ങനെ ഉണ്ട് അതായത് ലില്ലി ചെടിയാണത് കുറേ ഓർക്കിഡ് പൂവായിട്ടുണ്ട് അവിടെ പിന്നെ അതവിടെ കുറേ ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലച്ചേരി നെല്ലിനെ പിന്നെ ഇത് ഇവിടെ ചെമ്പരത്തിൻ്റെ പൂ ആയിട്ടുണ്ട് ചെമ്പരത്തിൻ്റെ പൂ ഉണ്ട് ഇതാണ് ഇവരുടെ വീട് പൂ ഇതാ ഇവിടെ എല്ലാം തെങ്ങ് എല്ലാം ഉണ്ട് ഇത് അതിൻ്റെ എല്ലാം കുറേ ഉണ്ട് ഇതാ ഇവിടെ എല്ലാം ഇങ്ങനെ ചുറ്റും മരങ്ങളില്ല ഉള്ളതുകൊണ്ട് ഇവിടെ കുറേ തണുപ്പുണ്ട് അവിടെ ഇവിടെ നമ്മളെ പപ്പായ പപ്പായമാരും ഉണ്ട് അതായത് ഇവരുടെ വീടാണ് രാധാ കോങ്കോട്ട് രാധാകൃഷ്ണ ഭട്ട് എന്ന് പറയും അവരുടെ വീടാണ് അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് കെ ആർ കെ ഭട്ട് ചിത്രമൂല എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഇതാണ് ചാമ്പക്ക ആയിട്ടുണ്ട് ഇവരുടെ വീട്ടിൽ കുറേ തരത്തിലുള്ള ചാമ്പക്ക ഉണ്ട് പിന്നെ ഇവരുടെ നായയാണ് നായയാണ് പിന്നെ ഇവിടെ രണ്ട് പശുക്കളുണ്ട് പിന്നെ ഇവിടെ നമ്മളെ ചിക്കു ചെടിയുണ്ട് ചിക്കുവിൻ്റെ മരമുണ്ട് ചിക്കു ആയിട്ടുണ്ട് അതവിടെ പിന്നെ ഇതിവിടെ പൂവായിട്ടുണ്ട് അവിടെ പിന്നെ ഇത് ഇഞ്ചിൻ്റെ ചെടിയാണ് അതവിടെ കാണുന്നത് പിന്നെ ഇവിടെ വേറൊരു പൂ ഒക്കെ പിന്നെ ഇത് ഇവരുടെ തോട്ടമാണ് ഇതിയുടെ തോട്ടമാണ് ഇതിവിടെ കുറേ പുളെല്ലാം ഉണ്ട് ഇതിൽ അടക്ക മരങ്ങൾ പിന്നെ തെങ്ങെല്ലാം ഉണ്ട് ഇപ്പോൾ ഇതാ നല്ല തണുപ്പാണ് ഇവിടെയെല്ലാം കുറേ മരങ്ങളെല്ലാം ഉണ്ട് ഇതാ ഇതാ കാണാം പിന്നെ ചാമ്പക്കേട് മരമാണത് വെറൈറ്റി ചാമ്പക്കയുടെ മരം ഉണ്ട് ഉണ്ട് വീട്ടിലെ ഇതും ചാമ്പക്കയുടെ മരമാണ് പിന്നെ അവിടെ പൈനാപ്പിളിൻ്റെ ചെടികളും ഉണ്ട് പിന്നെ ഇത് മാവാണ് പിന്നെ ഇത് കരുവേപ്പിലെ ഇതാണ് പാൻറ്റാണ് പിന്നെ ഇത് മഞ്ഞളിൻ്റെ ചെടിയാണ് ഇത് മഞ്ഞൾ ചെടിയാണ് പിന്നെ ഈ ഇതെല്ലാം ഇവർ കൃഷി നടത്തുന്നതാണ് പിന്നെ ഇവിടെ കുറേ പുല്ലെള്ളവിടെ പൈനാപ്പിളിൻ്റെ ചെടികളും പിന്നെ ഇവിടെ കുറേ തെച്ചി പൂക്കളെല്ലുമുണ്ട് പിന്നെ ഇതവിടെ കുറേ പൂച്ചെടികളെല്ലാം ഇങ്ങനെ ആയിട്ടുണ്ട് പൂച്ചെടികളെല്ലാം ഉണ്ട് പിന്നെ പൂ അതിൽ പൂവെല്ലാം ആയിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ രാമഫലം എന്ന് പറയുന്നൊരു എന്താ ഒരു ഫ്രൂട്ട് ഉണ്ട് ഓക്കെ അത് കടയിലൊന്നും കിട്ടില്ല ഓക്കെ അതാണ് അത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് രാമഫലം എന്ന് പറയും അതിനാൽ ഇത് ഇവിടെ ആയിട്ടുണ്ട് കുറേ എണ്ണമായിട്ടുണ്ട് ഇതെവിടെ രാമഫലം അതാ പിന്നെ ഇവിടെയുള്ള ഇവരുടെ വീട്ടിലേക്ക് വരുന്ന ആ ഒരു വഴിയിലെല്ലാം പിന്നെ ക്രോട്ടൻ ചെടികളെല്ലാം ഇഷ്ടംപോലെയുണ്ട് പൈനാപ്പിൾ ചെടികെല്ലാം ഉണ്ട് ഇവിടെ ആയിട്ട് ഇവിടെ ക്രോട്ടൻ ചെടികളെല്ലാം ഇട്ട് പിടിപ്പിച്ചിട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം കുറേ ചെടികളെല്ലാം ഉണ്ട് ഇത് ഇപ്പോൾ അത് ഇത് അപ്പൂം പാറ്റകളെല്ലാം പറ നടക്കുന്നുണ്ട് അവിടെ ഇവിടെ കുന്നാണ് ഓക്കെ പിന്നെ നല്ല തണുപ്പാണ് ഇവിടെ എല്ലാം ഓക്കെ ഇത് എന്താ കിണറാണ് മുമ്പ് എന്താ നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഒരു കുന്നിൻ്റെ ഇങ്ങനെ എന്താ കുഴിക്കുന്നതാണ് സൈഡിലോട്ട് ഇങ്ങനെ കുഴിച്ച് ആക്കുന്നതാണ് പഴയ ഒരു കിണറാണ് വെള്ളം വരുന്നത് ഓക്കെ പിന്നെ അതിവിടെ കുറേ പൂച്ചെടികളിലുണ്ട് തുളസിത്തറിയുണ്ട് ഇവിടെ നമ്മൾ ഇവിടെ ചാത്തം തന്നെയാണ് വന്നത് ചാത്തം ചാത്തതിൻ്റെ ക്രിയെല്ലാം ഉള്ളിൽ നടക്കുന്നുണ്ട് ചാത്തം ഉള്ളതുകൊണ്ടാണ് നമ്മൾ വന്നത് ഇതാ ഇവിടെ കുറേ മഞ്ഞപ്പൂക്കളെല്ലാം ഉണ്ട് ഇവിടെ റോസപ്പൂവെല്ലായിട്ടുണ്ട് ഇതാ ഇവർക്ക് വേണ്ട പച്ചക്കറികളും പിന്നെ പഴങ്ങളും എല്ലാം ഇവർ തന്നെ ഇങ്ങനെ കൃഷി നടക്കുന്നുണ്ട് കൃഷി നടത്തുന്നുണ്ട് ഇത് അവിടെ എല്ലാം ഒരു തോട്ടങ്ങളാണ് മുല്ലപ്പൂവിൻ്റെ ഉണ്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇവർക്ക് പിന്നെ ഇവിടെ കാണാൻ കുറേ കരിവേപ്പിലയുടെ ചെടികളെല്ലാം ഉണ്ട് ഇതെല്ലാം ഓരോരു പൂച്ചെടികളാണ് ഇതെല്ലാം പിന്നെ തോട്ടം ഓക്കെ അങ്ങ് വേറെ തോട്ടമാണ് വേറത് ഓക്കെ ഇതാ ഇതെല്ലാവരും തോട്ടമാണ് പിന്നെ ഇതേണ്ട കുറേ പൂമ്പാറ്റകളും പറന്ന് നടക്കുന്നുണ്ട് ഇതാ പിന്നെ കുരുമുളകിൻ്റെ വള്ളിയുണ്ട് ഇതാ ആയിട്ടുണ്ട് പിന്നെ ചാത്തത്തിൻ്റെ ചടങ്ങ് നടക്കുന്നുണ്ട് ഇവിടെ ചാത്തം എന്ന് പറഞ്ഞാൽ മരിച്ചുപോയവരുടെ ഓർമ്മക്കായി നടത്തുന്ന വര എന്താ വർഷത്തിന് ഒരിക്കൽ നടത്തുന്ന ചടങ്ങാണ് ചാത്തം എന്ന് പറയുന്നത് അപ്പോൾ ചാത്തത്തിന് കുറേ വിഭവങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട് എന്താ ഉച്ചക്ക് വിഭവങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ചാത്തത്തിൻ്റെ ഇതെല്ലാം പിന്നെ പിന്നെതാ ഉച്ചക്കൂടെ അച്ചാർ പിന്നെ രസം പിന്നെ പിന്നെതാ ഉപ്പേരി പിന്നെ സാമ്പാർ അവിയൽ പിന്നെ വീണ്ടും ഒരു ഉപ്പേരി പിന്നെ നമ്മളെ റവ കേസരി പിന്നെ അതാ പച്ചടി പിന്നെ ഉണ്ണിയപ്പം പിന്നെ വട എല്ലാം ഉണ്ട് ഇവിടെ അപ്പോൾ പിന്നെ നമ്മളെ മലരുണ്ടയുണ്ട് ഇതാണ് ഇവരുടെ വീട് നമ്മൾ ഇന്നത്തെ ഈയർ അതിൻ്റെ ചെയ്യുകയാണ് അടുത്തൊരു ഇടയിൽ കാണാം അപ്പോൾ ഇനി നമ്മൾ നാല് മണിക്കാണ് എല്ലാ ദിവസവും നാല് മണിക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നാല് മണിക്ക് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം ഇപ്പോൾ എല്ലാവരും നാല് മണിയാകുമ്പോൾ നമ്മൾ ചാനലിൽ വന്ന് വീഡിയോ കാണുക നമ്മൾ ഇന്നത്തെ ഈയൊരു മുന്നപ്പം ചെയ്യുകയാണ് ഓക്കെ ബൈ ബായ്